എല്ലാവർക്കും നമസ്കാരം. പ്ലാന്റ്സ് ഓഫ് പതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നായക്കുരണ. ഇതുപോലുള്ള കാടുകളിൽ കണ്ടുവരുന്ന ഒരു അത്ഭുത ഔഷധ സസ്യമാണ് നായക്കുരണ. ഇന്ന് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ശുക്ലക്ഷയം എന്ന് പറയുന്ന അവസ്ഥ, അതായത് ശുക്ലമില്ലാത്ത സ്ഥിതി, ഈ അവസ്ഥയെ പൂർണ്ണമായി മാറ്റിയെടുക്കാനുള്ള അത്ഭുത കഴിവാണ് നായക്കുരണക്കുള്ളത്. കൂടാതെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ലൈംഗിക താല്പര്യക്കുറവിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള അത്ഭുത കഴിവ് ഈ നായക്കുരണക്കുണ്ട്. ഇതുപോലുള്ള കാടുകളിലാണ് നായക്കുരണ സാധാരണയായിട്ട് സ്വാഭാവികമായിട്ട് വളരുന്നത്. നായക്കുരണ ഒരു വള്ളി സസ്യമാണ്. ബീൻസ് പോലുള്ള ചെറിയ കായകളുണ്ടാവും. അതിന് പുറമെ ചെറിയ രോമങ്ങളുണ്ടാവും. ഉണങ്ങിക്കഴിഞ്ഞാൽ ആ രോമങ്ങൾ നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും. ഇത് എടുക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള കാടുകളിൽ നിന്ന് തന്നെ നായക്കുരണ ശേഖരിക്കുക. വേനൽക്കാലങ്ങളിൽ മഞ്ഞുള്ള സമയങ്ങളിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലില്ലാതെ ഇതെടുക്കാൻ സാധിക്കും. അതിനുശേഷം ഈ ഉണങ്ങിയ വിത്ത് നന്നായി കഴുകി എടുക്കുക. അതിനുശേഷം ഒരു 3 ദിവസം പച്ചവെള്ളത്തിൽ നമുക്ക് ആവശ്യമുള്ളത്ര വിത്ത് ഇട്ട് വെക്കുക. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ വിത്തിൻ്റെ പുറമേയുള്ള തൊലി പൂർണ്ണമായും ഇളകിപ്പോകും. അതിനുശേഷം വീണ്ടും ഇത് ഉണക്കിയെടുക്കുക. അതിനുശേഷം ശുദ്ധമായ നാടൻ പശുവിൻ പാലിൽ ചേർത്ത് പുഴുങ്ങി എടുക്കുക. വീണ്ടും ഉണക്കുക. ഉണങ്ങിയതിന് ശേഷം വീണ്ടും പശുവിൻ പാലിൽ ചേർക്കുക, പുഴുങ്ങിയെടുക്കുക. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു 11 പ്രാവശ്യം ഇത് നാടൻ പശുവിൻ പാലിൽ പുഴുങ്ങിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കുക. ഈ ചൂർണം 1 ടീസ്പൂൺ വീതം 1 ഗ്ലാസ് ശുദ്ധമായ നാടൻ പശുവിൻ പാലിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. തുടർച്ചയായി 1-6 മാസം. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ശുക്ലക്ഷയം എന്ന് പറയുന്ന അവസ്ഥയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യും. സ്ത്രീകൾ കഴിക്കുകയാണെങ്കിൽ 1-2 മാസം സ്ത്രീകൾ ഈ ചൂർണം കഴിക്കുകയാണെങ്കിൽ അവരിൽ കണ്ടുവരുന്ന ലൈംഗിക താല്പര്യക്കുറവ് എന്ന് പറയുന്ന അവസ്ഥയെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. അത്ഭുത പ്രയോഗമാണ്. ഇതുപോലുള്ള കാടുകളിൽ നിന്ന് തന്നെ നമ്മളിത് ശേഖരിക്കണം. കാരണം കടകളിൽ നായക്കുരണ എന്ന് പറഞ്ഞ് പലതരം വ്യാജമായ മരുന്നുകളും വിൽക്കുന്നുണ്ട്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇതുപോലുള്ള കാടുകളിൽ നിന്ന് ശേഖരിക്കുകയാണെങ്കിൽ അതിന് ശുദ്ധതയുണ്ടാവും, നമുക്ക് സൂക്ഷ്മതയുണ്ടാവും. മരുന്നായിട്ട് ഈ നായക്കുരണയുടെ ചൂർണം ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യമൊന്ന് വയറിളക്കുക. പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് മാറുക. നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം പല്ല് തേക്കുക. ഒന്നിനെയും അമിതമായി നശിപ്പിക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വലിയ ഗുണം നൽകും. ശുദ്ധമായത് തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.